പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വൃത്തങ്ങൾ അഥവാ സർക്കിൾ എന്ന പാഠഭാഗത്ത് കുറേ കൺസെപ്റ്റുകളുണ്ട് വൃത്തത്തെ പറ്റിയിട്ടുള്ള. അതിലെ ഒരു കൺസെപ്റ്റ് പറ്റി നമുക്ക് നോക്കാം. AB വ്യാസമായി ഒരു വൃത്തം വരച്ച് AB എന്ന വരയുടെ രണ്ടറ്റത്ത് നിന്ന് ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് എന്ത് പറയാം, മൂന്ന് തരത്തിൽ പറയാം. ഒന്ന് എന്ത് പറയാം, ഒന്ന് വൃത്തത്തിൻ്റെ അകത്ത്, എന്താ ഒന്ന് വൃത്തത്തിൽ, ഒന്ന് വൃത്തത്തിൻ്റെ പുറത്ത്. ഇനി അതിന് ഇംഗ്ലീഷ് എങ്ങനെ പറയാം? ഔട്ട്സൈഡ് ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ, ഇൻസൈഡ് ദി സർക്കിൾ. ഇനി ഈ മൂന്ന് തരത്തിലും ആ പി ആംഗിൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നോക്കുന്നത് മൂന്നാമത്തെ ബിന്ദു വൃത്തത്തിൽ ഇഷ്ടമുള്ള അളവിൽ ഒരു വൃത്തം വരയ്ക്കാം. ഞാനൊരു ഓ കേന്ദ്രമായി ഒരു വൃത്തം വരയ്ക്കും. വൃത്തത്തിലൊരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി എ എന്നും അടുത്തൊരു പോയിന്റ് അടയാളപ്പെടുത്തി ബി എന്നും അടയാളപ്പെടുത്തി. അതിനുശേഷം AB എന്ന വര ഞാൻ ജോയിൻ ചെയ്തു. ഇനി AB എന്നത് എന്താണ്? വൃത്തത്തിൻ്റെ വ്യാസമാണ്. കാരണം എന്താ? AB എന്ന വര വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടിയാണ് കടന്നു പോയത്. അതുകൊണ്ട് ഇതെന്ത് പറയാം, AB എന്ത് പറയാം, ഒരു വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയാം. ഇനി ഞാൻ വൃത്തത്തിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണ്, പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ടെന്താ, എയിൽ നിന്ന് പിയിലേക്ക് വര യോജിപ്പിക്കാം. അതേപോലെ ബിയിൽ നിന്ന് പിയിലേക്കും വര യോജിപ്പിക്കാം. അതിനുശേഷം ട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യാം, പിയിൽ വെച്ച് അതിൻ്റെ ആംഗിൾ അളന്ന് നോക്കാം. എത്രയാണ്? 90 ഡിഗ്രി എന്ന് മാറിക്കുക. ഇനി ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, വൃത്തത്തിൽ വേറൊരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണ് ക്യു. എന്നിട്ട് AQ എന്ന ലൈൻ ജോയിൻ ചെയ്യാം. അതേപോലെ BQ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, ക്യു എന്ന കോണ് ആളെ നോക്കാം. അതെത്രയാ നോക്കാം, എത്ര കിട്ടുന്നുണ്ട്? അതും എന്താ കിട്ടുന്നത്, 90 ഡിഗ്രിയാണ്. ഇനി ഇതേപോലെ വേറൊരു പോയിന്റ് അടയാളപ്പെടുത്തുക വൃത്തത്തിൽ, ഒരു S എന്ന് പേര് കൊടുത്തു. എന്നിട്ട് AS ജോയിൻ ചെയ്യാം. അതേപോലെ എന്ത് ചെയ്യാം, BS ജോയിൻ ചെയ്യാം. എന്നിട്ട് പൊട്ടാക്കിയെടുത്ത് എസിൽ ആംഗിൾ എത്രയാണ് നോക്കുക, എത്രയാണ് ആംഗിൾ വരുന്നത്, അതും എന്താ വരുന്നത്, 90 ഡിഗ്രിയാണ്. ഇനി വേറൊരു പോയിന്റ് എടുക്കുക, R എന്ന് കൊടുക്കും. അതായത് AR ജോയിൻ ചെയ്യാം, അതുപോലെ BR ജോയിൻ ചെയ്യാം. എന്നിട്ട് R ഉണ്ടാകുന്ന കോണ് നോക്കുക, എത്ര വരുന്നത് എന്ന്, എത്ര വരുന്നത്, അതും 90 ഡിഗ്രിയാണ് വരുന്നത്. എല്ലാ കോണും എത്ര കിട്ടിയത്, 90 ഡിഗ്രിയാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞൂടെ, വൃത്തത്തിലെ വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവായി യോജിപ്പിച്ചപ്പോൾ കിട്ടുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഓൺ ദി സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രി അല്ലെ, വൃത്തത്തിലൊരു പോയിന്റ് ആണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും കോണളവ്. അടുത്ത് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ബിന്ദു ഇൻസൈഡ് ദി സർക്കിൾ അഥവാ വൃത്തത്തിൻ്റെ അകത്ത് ഇഷ്ടമുള്ള അളവിൽ ഒരു വൃത്തം വരയ്ക്കുക. ഞാനൊരു ഓ കേന്ദ്രമായി ഒരു വൃത്തം വരച്ചു. വൃത്തത്തിലൊരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി എ എന്നും അടുത്തൊരു പോയിന്റ് അടയാളപ്പെടുത്തി ബി എന്നും അടയാളപ്പെടുത്തി. അതിനുശേഷം എന്താ, AB എന്ന വര ഞാൻ ജോയിൻ ചെയ്തു. ഇനി AB എന്നത് എന്താണ്? വൃത്തത്തിൻ്റെ വ്യാസമാണ്. കാരണം എന്താ, AB എന്ന വര വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടിയാണ് കടന്നു പോയത്. അതുകൊണ്ട് ഇതെന്ത് പറയാം, AB എന്ത് പറയാം, ഒരു വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയാം. അടുത്ത് സി എന്ന പോയിന്റ് വൃത്തത്തിൻ്റെ അകത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് AC ജോയിൻ ചെയ്യുക. അതേപോലെ BC ജോയിൻ ചെയ്യുക. എന്നിട്ട് പ്രൊട്രാക്റ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആംഗിൾ സി കണ്ടെത്തുക. എത്ര കിട്ടുന്നത്, 91.8 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത് ഒരു ക്യൂ എന്ന പോയിന്റ് വൃത്തത്തിനകത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് AQ ജോയിൻ ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക, BQ ജോയിൻ ചെയ്യുക. എന്നിട്ട് പ്രൊട്രാക്റ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആംഗിൾ ക്യൂ കണ്ടെത്തുക. എത്ര കിട്ടുന്നത്, 124.5 കിട്ടും. ഇനി വേറൊരു പോയിന്റ് വൃത്തത്തിനകത്ത് അടയാളപ്പെടുത്തുക. അതിന് എസ് എന്ന് പേര് കൊടുക്കുക.
എന്നിട്ടെന്താ എ എസ് അടയാളപ്പെടുത്തുക, ജോയിൻ ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യാം, ബി എസും ജോയിൻ ചെയ്യാം. എന്നിട്ട് പൊട്ടാസ് ഉപയോഗിച്ച് ആംഗിൾ കണ്ടെത്തുക, എത്ര കിട്ടും, 111.6 കിട്ടും. ഇനി വേറൊരു പോയിന്റ് അടയാളപ്പെടുത്തുക ആറ്, അത് എ നിന്ന് ആറിലേക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ ബി നിന്ന് ആറിലേക്കും ജോയിൻ ചെയ്യാം. എന്നിട്ട് പോട്രാക്ട് ഉപയോഗിച്ച് ആംഗിൾ കണക്കാക്കുക, എത്ര കിട്ടും, 95.6. അപ്പൊ ഈ നോക്കുക, സി ക്യു ആർ എസ് എല്ലാം വൃത്തത്തിന്റെ അകത്താവുമ്പോൾ 90 കൂടുതലാണ് വരുന്നത് അല്ലെ. സോ സി എന്നൊരു പോയിന്റ് വൃത്തത്തിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് കിട്ടിയത് 91.8. പി വൃത്തത്തിൽ ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് 90 നമുക്ക് നേരത്തെ കണ്ടോ. ഇവിടെ വരച്ചപ്പോൾ എന്ത് കിട്ടി, എല്ലാ കോണുകളും 90 കൂടുതലാണ് കിട്ടിയത്. നമുക്കിങ്ങനെ പറഞ്ഞൂടെ, വൃത്തത്തിൽ വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിൻ്റെ അകത്തൊരു മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് 90 കൂടുതലാണ്. ഇഞ്ചി സർക്കിൾ ആണെങ്കിൽ എന്താണ്, 90 കൂടുതൽ അല്ലെ. വൃത്തത്തിൻ്റെ അകത്ത് ആണെങ്കിൽ എന്ത് പറയാം, ഇത് 90 കൂടുതലായിരിക്കും. അടുത്തത് നോക്കുന്നത് മൂന്നാമത്തെ ബിന്ദു വൃത്തത്തിൻ്റെ പുറത്ത്, തേർഡ് പോയിന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇഷ്ടമുള്ള അളവിൽ ഒരു വൃത്തം വരയ്ക്കുക. ഞാനൊരു ഓ കേന്ദ്രമായി ഒരു വൃത്തം വരച്ചു. വൃത്തത്തിൽ ഒരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി എ എന്നും അടുത്തൊരു പോയിന്റ് അടയാളപ്പെടുത്തി ബി എന്നും അടയാളപ്പെടുത്തി. അതിനുശേഷം എന്താ, എ ബി എന്ന വര ഞാൻ ജോയിൻ ചെയ്തു. ഇനി എ ബി എന്നത് എന്താണ്, വൃത്തത്തിൻ്റെ വ്യാസമാണ്. കാരണം എന്താ, എ ബി എന്ന വര വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടിയാണ് കടന്നു പോയത്. അതുകൊണ്ട് ഇതെന്ത് പറയാം, എ ബി എന്ത് പറയാം, ഒരു വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയാം. ഔട്ട്സൈഡ് സർക്കിൾ ആണ് വിചാരിച്ച സി, ഞാൻ മാർക്ക് ചെയ്യാണ് സി എന്നൊരു പോയിന്റ് ഔട്ട്സൈഡ് സർക്കിൾ. എന്നിട്ട് എന്തായാലും എ പി ജോയിൻ ചെയ്തു, ബി സിയും ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടെ ഉണ്ടാവുന്ന കോണളവ് പൊട്ടാസ്യം ഉപയോഗിച്ച് അളന്നു. അപ്പൊ എത്ര കിട്ടുന്നത്, 63.4. അതേപോലെ എന്ത് ചെയ്തു, ഞാനൊരു ക്യൂ എന്ന പോയിന്റ് ഇട്ടു, എ ക്യു ജോയിൻ ചെയ്തു, ബി ക്യു ജോയിൻ ചെയ്തു. അതിനുശേഷം ഓൺ ക്യൂ അളന്ന് പൊട്രാക്ട് ഉപയോഗിച്ച് എത്ര കിട്ടുന്നത്, 62.7 കിട്ടി. ഇനി അടുത്ത ഞാനൊരു എസ് എന്ന പോയിന്റ് ഇട്ടു, അതും എ എസ് ജോയിൻ ചെയ്തു, അതേപോലെ ബി എസും ജോയിൻ ചെയ്തു. എന്നിട്ട് എസ് എന്ന ആംഗിൾ പൊട്രാക്ട് ഉപയോഗിച്ച് അളന്നു, കിട്ടിയത് 83.3 കിട്ടി. ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി, അതിന് ഞാൻ ആർ എന്ന് പേരെടുത്തു. എന്നിട്ട് എ ആർ ജോയിൻ ചെയ്തു, അതേപോലെ ബി ആറും ജോയിൻ ചെയ്തു. പിന്നെ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ നോക്കി, എത്രയാണ് നോക്കി, അപ്പോൾ എത്ര കിട്ടി, 77.1 കിട്ടി. ഇവിടെ നോക്കുക, എല്ലാ ആംഗിളും കോണളവും 90 കുറവാണ് വന്നത്. പുറത്തുള്ള വൃത്തത്തിൻ്റെ പുറത്തായതുകൊണ്ട് എല്ലാ ആംഗിളും എന്താണ്, 90 കുറവാണ്. നമുക്കിങ്ങനെ പറഞ്ഞൂടെ, വൃത്തത്തിലെ വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിൻ്റെ പുറത്തുള്ള മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് 90 കുറവായിരിക്കും. അപ്പോൾ ഔട്ട്സൈഡ് സർക്കിൾ എന്താണ്, 90 ബിലോ ആണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൻ്റെ പുറത്തുള്ളൊരു പോയിന്റുമായി ഉണ്ടാകുന്ന കോൺ എത്രയാണ്, ആംഗിൾ എത്രയാണ്, 90 കുറവായിരിക്കും. ഇതാണ് പുറത്ത് വെക്കുന്നത്, ഔട്ട്സൈഡ് സർക്കിൾ മൊത്തത്തിൻ്റെ പുറത്താണെങ്കിൽ 90 കുറവ്, ഓൺ ദി സർക്കിൾ വൃത്തത്തിലാണെങ്കിൽ 90, ഇൻസൈഡ് ദി സർക്കിൾ വൃത്തത്തിനകത്താണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90.